ഹലോ ഗൈസ്, വെൽക്കം ടു ദി ടാലന്റ് വേൾഡ് വിത്ത് മീ ശ്രീജിത്ത്. ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാട്സാപ്പിൽ നമ്മൾ അയക്കുന്ന ഫോട്ടോസ്, വീഡിയോസ്, ചാറ്റ്, അതുപോലെ തന്നെ വീഡിയോ കോൾ എന്നിവയൊക്കെ സെക്യൂർഡായിട്ട് വയ്ക്കാനുള്ള കുറച്ച് ഫീച്ചേഴ്സും അതോടൊപ്പം സിമ്പിളായിട്ടുള്ള കുറച്ച് ട്രിക്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വാട്സാപ്പ് സെറ്റിങ്സിൽ ചാറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആപ്പ് ലാംഗ്വേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ലാംഗ്വേജ് അവിടെ കാണാൻ സാധിക്കും. അതിൽ ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ വാട്സാപ്പ് കംപ്ലീറ്റായി മലയാളത്തിലായി മാറിയിരിക്കുന്നത് കാണാൻ സാധിക്കും. പലർക്കും ഇതുപോലെ മലയാളത്തിൽ യൂസ് ചെയ്യാനായിരിക്കും, ഉപയോഗിക്കാനായിരിക്കും താല്പര്യം. അവർക്കൊക്കെ ഈ ഒരു ഫീച്ചർ ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നതും ഇഷ്ടമുള്ള ഭാഷകളും ഇതിനുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്ത് നമുക്കത് നമ്മുടെ വാട്സാപ്പ് മൊത്തത്തിലായി ആ ഭാഷയായി മാറ്റാവുന്നതാണ്. രണ്ടാമതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ റീഡ് റിസിപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. റീഡ് റിസിപ്റ്റ് ഓഫ് ചെയ്ത് ഇടുകയാണെങ്കിൽ മറ്റുള്ളവർ അയക്കുന്ന ചാറ്റും മറ്റുള്ളവരിടുന്ന സ്റ്റാറ്റസും നമ്മൾ കാണുകയാണെങ്കിൽ അവർക്ക് ഇട്ടവർക്ക് നമ്മൾ കണ്ടതായി അറിയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ഫീച്ചറാണ് റീഡ് റിസിപ്റ്റ് ഓഫ് ചെയ്തിട്ടാൽ കഴിയുന്നത്. ഇനി നമ്മൾ അയക്കുന്ന ചാറ്റ് റീഡ് റിസിപ്റ്റ് ഓഫ് ചെയ്തിട്ട് മറ്റുള്ളവർ കാണുന്നുണ്ടോ എന്നറിയാനായിട്ടുള്ളൊരു ട്രിക്കാണ്. അതിനെ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുക, അതിൽ രണ്ട് മൂന്ന് മെസ്സേജ് അയച്ചിട്ടും ബ്ലൂടൂത്ത് വീഴുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു വോയിസ് ക്ലിപ്പ് സെൻഡ് ചെയ്ത് കൊടുക്കുക. വോയിസ് ക്ലിപ്പ് അവർ, അതായത് നമ്മൾ അയക്കുന്ന വോയിസ് ക്ലിപ്പ് അവർ കേൾക്കുകയാണെങ്കിൽ ആ വോയിസ് ക്ലിപ്പിൽ ബ്ലൂടൂത്ത് വീഴുന്നതാണ്. അവർ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ബ്ലൂടൂത്ത് വീഴും. അതുവഴി റീഡ് റിസിപ്റ്റ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചാറ്റ് കാണുന്ന വിരുദ്ധന്മാരെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാട്സാപ്പ് സെറ്റിങ്സിലെ ഡേറ്റ സ്റ്റോറേജ് യൂസേജ് എന്നൊരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് സ്റ്റോറേജ് യൂസേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ചാറ്റിൻ്റെയും, അതായത് ഓരോ പേഴ്സണൽ ചാറ്റിൻ്റെയും ഗ്രൂപ്പ് ചാറ്റിൻ്റെയും ചാറ്റും ഉപയോഗിച്ചിരിക്കുന്ന മെമ്മറി ഡീറ്റെയിൽ അവിടെ അറിയാൻ സാധിക്കും. അത് നമ്മൾ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ചാറ്റ്, അതായത് ആ ഒരു പേഴ്സണൽ ചാറ്റ് അയച്ചിരിക്കുന്ന കംപ്ലീറ്റ് MB ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓരോരോ ടെക്സ്റ്റ് മെസ്സേജിൻ്റെയും കോൺടാക്റ്റിൻ്റെയും ലൊക്കേഷൻ്റെയും ഇമേജ്, സ്റ്റിക്കർ, ഗിഫ്റ്റ്, വീഡിയോസ്, അങ്ങനെ ഓരോന്നും അയച്ചിരിക്കുന്നതിൻ്റെ MB യൂസേജ് നമുക്കവിടെ അറിയാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും താഴെ കൊടുത്തിട്ടുണ്ട്. അതിനെ ഏറ്റവും താഴെ കാണുന്ന ഫ്രീ അപ്പ് സ്പേസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലെ MB യൂസ് ചെയ്തിരിക്കുന്ന കാറ്റഗറിയിൽ മാത്രം ടിക്ക് വീഴും. അതിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കാറ്റഗറി മാത്രം ടിക്ക് ഇട്ടതിന് ശേഷം ബാക്കി അതിൽ നിന്ന് ടിക്ക് അങ്ങ് മാച്ച് കളയുക. അതിനുശേഷം താഴെ ഡിലീറ്റ് ഐറ്റംസ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. അത് നമ്മൾ ഡിലീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഡിലീറ്റ് സ്റ്റാർട്ട് മെസ്സേജ് എന്നൊരു ബോക്സ് ഉണ്ട്. അത് നമ്മൾ ടിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർ ചെയ്ത് വെച്ചിരിക്കുന്ന മെസ്സേജുകളും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ക്ലിയർ മെസ്സേജസ് എന്നൊരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുവഴി നമുക്ക് ആവശ്യമില്ലാത്തത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഫ്രീ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പ് സെറ്റിങ്സിലെ ചാറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കവിടെ മീഡിയ വിസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് എല്ലാവരുടെ ഫോണിലും ഡിഫോൾട്ടായിട്ട് ഓൺ ആയിരിക്കും. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിൽ വരുന്ന ഫോട്ടോസും വീഡിയോസൊന്നും നമ്മുടെ ഗാലറിയിൽ വന്ന് കിടക്കില്ല. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് പേഴ്സണൽ ചാറ്റിലും അതായത് ഗ്രൂപ്പ് ചാറ്റിലും എനേബിൾ ചെയ്ത് വയ്ക്കാവുന്നതാണ്. അതിനെ നമ്മളുടെ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ആ പേരിലൊന്ന് ടച്ച് ചെയ്യുക. അവിടെ നമുക്ക് മീഡിയ വിസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫോൾട്ട് നോ, യെസ്, നോ എന്ന മൂന്ന് ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ നോ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചാറ്റിൽ നിന്ന് വരുന്ന ഫോട്ടോസും വീഡിയോസും ഡൗൺലോഡ് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ വന്ന് കിടക്കില്ല. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വാട്സാപ്പ് സെറ്റിങ്സിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിൽ പ്രൈവസി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കവിടെ ഗ്രൂപ്പ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ മൈ കോൺടാക്ട് എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇത് എനേബിൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ കോൺടാക്റ്റിൽ ഇല്ലാത്ത മറ്റൊരാൾക്ക് നമ്മുടെ നമ്പർ വേറൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഫീച്ചർ നമ്മുടെ വാട്സാപ്പ് സെറ്റിങ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അവിടെ സെക്യൂരിറ്റി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കവിടെ ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് എനേബിൾ ചെയ്താലുള്ള ഒരു ഗുണം, നിങ്ങൾക്ക് നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജുകളും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആയിരിക്കും. അതായത് നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജുകളും നിങ്ങൾ അയക്കുന്ന ആ ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും ലഭിക്കുന്നത്. അതല്ലാത്ത പക്ഷം നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി മെസ്സേജ് വരുന്നതായിരിക്കും. അടുത്തതായി നമ്മൾ നോക്കുന്നത് വാട്സാപ്പ് സെറ്റിങ്സിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ പ്രൈവസി ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് ലാസ്റ്റ് സീൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ മൈ കോൺടാക്ട്സ് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ അതിന് താഴെ കാണുന്ന പ്രൊഫൈൽ ഫോട്ടോയിലും മൈ കോൺടാക്ട്സ് എനേബിൾ ചെയ്യുക. അതിന് താഴെ കാണുന്ന എബൌട്ടിലും സ്റ്റാറ്റസിലും മൈ കോൺടാക്ട്സ് എനേബിൾ ചെയ്യാൻ നോക്കുക.
കാരണം നമ്മുടെ വരുന്ന പ്രൊഫൈൽ പിക് മറ്റൊരാൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ നമ്പർ മറ്റൊരാൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ പ്രൊഫൈൽ നമ്മൾ വാട്സാപ്പിൽ ഇട്ടിരിക്കുന്ന പ്രൊഫൈൽ പിക് കാണാൻ സാധിക്കും. അവർക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വാട്സാപ്പിൽ നിന്ന് സേവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. സോ അതുകൊണ്ട് നമ്മുടെ പ്രൊഫൈൽ പിക്കൊക്കെ സേഫ്റ്റി ആയിട്ട് വെക്കുന്നതിനായി ഈ മൈ കോൺടാക്ട്സ് എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അയക്കുന്ന ഫോട്ടോസും വീഡിയോസും ചാറ്റും അതുപോലെ തന്നെ വീഡിയോ കോൾ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ പിക്കൊക്കെ സേഫ്റ്റി ആയിട്ട് വെക്കാൻ പറ്റുന്ന കുറച്ച് ഫീച്ചേഴ്സും ഒപ്പം കുറച്ച് ട്രിക്സുമാണ് പരിചയപ്പെട്ടത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതായത് ടെക്കൻ ആൻഡ് ബൈ. ഐ എം ശ്രീജിത്ത്.